പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കുമെതിരെ തുറന്നടിച്ച ഗവർണർ. വി സി നിയമനത്തിനായി മുഖ്യമന്ത്രി നേരിട്ടെത്തി. ചരിത്ര കോൺഗ്രസ് ഗൂഢാലോചനയ്ക്ക് പിന്നിലും കെ കെ രാഗേഷ്. ബില്ലുകൾ ഒപ്പുവയ്ക്കില്ല. ആർ എസ് എസ് മേധാവിയെ കണ്ടതിനെ ന്യായീകരിച്ചും ഗവർണർ. രാഷ്ട്രീയ വിമർശനവുമായി ഗവർണർ. എൽ ഡി എഫ് കൺവീനർക്ക് വിമാനയാത്രാ വിലക്കെന്ന പരിഹാസം. കെ ടി ജലീലിനും സജി ചെറിയാനും വിമർശനം. ഗവർണർക്ക് മാനസിക വിഭ്രാന്തിയെന്ന എൽ ഡി എഫ് കൺവീനർ. ഗവർണറെ രൂക്ഷമായി വിമർശിച്ച സി പി എം. ശുദ്ധ അസംബന്ധം പറയുന്നുവെന്ന് എം വി ഗോവിന്ദൻ. സി പി എമ്മിനെ കടന്നാക്രമിക്കാനുള്ള വേദിയായി രാജ്ഭവനെ മാറ്റിയെന്ന് എ കെ ബാലൻ. ഗവർണർ സർക്കാർ രാഷ്ട്രീയ നാടകമെന്ന പ്രതിപക്ഷം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി. റോഡിലെ കുഴിയിൽ ചോദ്യങ്ങൾ. അധികം മുതൽ മുടക്കുകളൊന്നുമില്ലാതെ തന്റെ സ്വന്തം അടുക്കളയിൽ ഹോം ബേക്കറി ബിസിനസ് നടത്തി മാസത്തിൽ 40,000 സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. എണ്ണി ചോദിച്ച ഹൈക്കോടതി. എഞ്ചിനീയർമാർ എന്തിനാണ്? പൗരന്മാരെ എങ്ങനെ മരിക്കാൻ വിടാനാവുന്നു? നവകേരളം ഇങ്ങനെയാണോ എന്ന് കോടതി. മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡിയെ സമീപിച്ച എച്ച് ആർ ഡി എസ്. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. ഡൽഹിയിലെത്തി പരാതി നൽകി അജികൃഷ്ണൻ. കെ എം ഷാജിയെ നേതൃത്വം വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു. പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണം. പ്രതികരിക്കാതെ ഷാജി. പ്രസംഗത്തിൽ ജാഗ്രത വേണമെന്ന് സാദിഖ് അലി തങ്ങൾ. എലിസബത്ത് രാജ്ഞിക്ക് വിട. അന്തിമോപചാരമർപ്പിച്ച ലോക നേതാക്കൾ.